എഡിജിപി എംആർ അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് കേസിലും പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പി അൻവർ എംഎൽഎ ആരോപണമായി ഉന്നയിച്ചതാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി എഡിജിപി എംആർ അജിത് കുമാറിന് ബന്ധമുണ്ടെന്നായിരുന്നു അൻവറിന്റെ പരാതി. ഇപ്പോൾ അജിത് കുമാറിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി, സ്വർണ്ണക്കടത്ത് കേസിൽ അന്ന് ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു, ഷാജ് കിരൺ. ഈ കേസിൽ സ്വപ്ന സുരേഷും ഷാജ് കിരണും തമ്മിലുള്ള സംഭാഷണം അന്ന് പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ എംആർ അജിത് കുമാറും ഷാജ് കിരണുമായുള്ള ബന്ധവും അന്ന് പുറത്തു വന്നതാണ്. ഷാജ് കിരണിനെ ഇഡി പോലും ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ ഷാജ് കിരൺ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. നിരവധി തവണ അജിത് കുമാർ ഷാജ് കിരണുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിന്റെ ചാറ്റുകളും ന്യൂസ് 18 പുറത്തുവിടുകയാണ്. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം എംആർ അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമാണെന്നാണ് ഷാജ് കിരൺ പറയുന്നത്. സർക്കാരിനെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു എംആർ അജിത് കുമാർ നടത്തിക്കൊണ്ടിരുന്നത്. ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു എംആർ അജിത് കുമാർ നടത്തിയത്. 2022 ജൂൺ 8 ഷാജ് കിരണും എംആർ അജിത് കുമാറും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അപ്പം എനിക്ക് പോലീസിൽ വളരെ അടുത്ത് വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു എംആർ അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഈ ഒരു 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവർ പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിലേമെന്റ് സിറ്റിയിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് തരുത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം തരുത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം, നമുക്ക് അടുത്തൊരു അത്രയും ബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യും. അതായത് വിജിലൻസ് സംഘമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ അത് വിജിലൻസിന്റെ ഒരു ടീം അടിച്ചുകൊണ്ട് പോയത് പുറത്തു കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനൊരു സംഭവമുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയി. പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അവരെ കാണാൻ പോവാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു. അവർ അവിടെ ചെന്നതിന് ശേഷം പറയാന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്റെ സംശയമല്ല. ഈ അദ്ദേഹം നിങ്ങളോട് നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിന്തുടരാൻ. അത് അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? നമ്മുടെ ബിസിനസിന് അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവര് പറഞ്ഞു, അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു, മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സ്ഥലത്തിന്റെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്, അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDS ഓഫീസിലേക്ക് പോകുന്നു. HRDS ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സപ്പ് കോൾ ആയിട്ടും നോർമൽ കോൾ ആയിട്ടും വന്നേക്കുന്നത്. ഫ്രണ്ട്സായിട്ട് എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്തെങ്കിലുമുണ്ട്. സ്വപ്ന സുരേഷിന്റെ അല്ല സരിത്തരെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത് അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു പറയുന്നത് വരെ ഞാൻ ഈ എം ആർ അജിത് കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം, അതിനുശേഷം പിന്നീട് ഒരു കാലത്ത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം മാറ്റി. മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാ പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിക്കൊണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതല്ലേ തോന്നുന്നത്. ഇവിടെ ഇഡി എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ
മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാൻ എന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരാൾ എം ആർ അജിത് കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്ന് ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് എം ആർ അജിത് കുമാർ താനുമായിട്ട് നിരന്തരം സംസാരിച്ചിരുന്നു, വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ട് എന്നാണ് ഷാജ് കിരൺ പറയുന്നത്. വിജിലൻസ് മേധാവിക്ക് എന്താണ് സ്വർണ്ണക്കടത്ത് കേസിൽ കാര്യം? അതിനുശേഷം ഇക്കാര്യം തെളിഞ്ഞതോടെ എം ആർ അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം തിരികെ എത്തിയത് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ആയിട്ടാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടലാണ് എം ആർ അജിത് കുമാർ നടത്തിയത് എന്ന സംശയം കൂടുതൽ ശക്തമാകുന്നതാണ് ഷാജ് കിരണുമായി എം ആർ അജിത് കുമാർ നടത്തിയ ചാറ്റുകൾ, അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങളെല്ലാം.